ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വയ്ക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫെറാൻ കോറോ ബ്ലാസ്റ്റേഴ്സിലേക്ക്. 3 വർഷം ഗോവയ്ക്കായി മിന്നും പ്രകടനം കാഴ്ചവെച്ച് കോറോ ഗോവൻ ടീമിൽ നിന്ന് പടിയിറങ്ങുന്നു. ഗോവയ്ക്കായി 3 സീസണുകളിൽ കളിക്കുകയും ഗോവയുടെയും ISL-ലെയും എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറാകാൻ കോറോയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ 3 സീസണുകളിലായി കോറോയ്ക്ക് 3 ഗോൾഡൻ ബോൾ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കോറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റാണ്. എന്നാൽ ഇത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനൊരു തെളിവെന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കസ് മുർഗുൽഹാവയുടെ ട്വീറ്റാണ്. കാരണം ഒഗ്ബച്ചയും കോറോയും ഒരു ടീമിൽ കളിക്കാനുള്ള സാധ്യത കുറവാണെന്നും കോറോയെ ടീമിലെത്തിക്കാൻ KBFC പണം മുടക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒഗ്ബച്ചയെ തന്നെ നിലനിർത്തിയാനേ. അതുകൊണ്ട് തന്നെ സെർജിയോ ലോപ്പെസിൻ്റെ കീഴിലുള്ള മുംബൈ സിറ്റി FC-യിലേക്ക് തന്നെ കോറോ പോകാനാണ് സാധ്യത കൂടുതൽ. അടുത്തൊരു റൂമർ എന്ന് പറയുന്നത് KBFC-യുടെ വിദേശ സൈനികനെ പറ്റിയാണ്. ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഫോറിൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് എത്തുമെന്ന് മാർക്കസ് മുർഗുൽഹായും കിബുവിക്കിനെയും പറഞ്ഞിരുന്നു. ആ ഒരു താരം ജോസേബ ബേറ്റിയ ആകാനാണ് സാധ്യത കൂടുതൽ. താരത്തിൻ്റെ പ്രധാന പൊസിഷൻ സെൻട്രൽ മിഡ്ഫീൽഡറാണെങ്കിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും താരത്തിന് കളിക്കാൻ സാധിക്കും. മോഹൻ ബഗാനിൽ കിബു വിക്കിനോടെ ശിഷ്യനായിരുന്ന ഈ താരം ബ്ലാസ്റ്റേഴ്സിലെത്തുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഒരു ബിഗ് ന്യൂസാണ്. കാരണം പുതുതായി FC ബാഴ്സലോണയുടെ കോച്ചായി ചുമതലയേറ്റ റൊണാൾഡ് കോമന് തൻ്റെ കോച്ചിംഗ് സ്റ്റാഫ് സ്കോഡിലേക്ക് ഹൈദരാബാദ് FC-യുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ള ആൽബർട്ട് റോക്കയെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുൻപ് ബാഴ്സലോണ യൂത്ത് ടീമിൻ്റെയും കോച്ചായിരുന്നു റോക്ക. ഈ വിവരം ക്ലബ് തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എന്നെ ബ്ലാക്ക് ചെയ്യുക.